പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസന്റ്സ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്. നമസ്കാരം. ഉസുഫുമാൻ പ്രഭാത വാർത്തകളുമായി ഷെലിൻ പൊയ്യാറ. പ്രഭാത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ആയ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഇന്ന് 17 മാർച്ച് ബുധനാഴ്ച. ഭക്ഷണം പാഴാക്കുന്നതിൽ ഒമാനും ചെറുതല്ലാത്ത പങ്കുവഹിക്കുന്നതായി റിപ്പോർട്ട്. ആളൊന്നിന് 95 കിലോഗ്രാം ഭക്ഷണമെന്നാണ് ഒമാനിലെ വീടുകളിൽ നിന്നും പ്രതിവർഷം പാഴാകുന്നതെന്ന ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പ്രോഗ്രാമിന്റെ 2019 ഫുഡ് വേസ്റ്റ് ഇൻഡെക്സ് റിപ്പോർട്ട് പറയുന്നു. അന്നേ വർഷം ഒമാനിൽ മൊത്തം 4.70 ലക്ഷം ടൺ ഭക്ഷണമാണ് പാഴായിപ്പോയത്. യുഎഇ, ഖത്തർ, കുവൈറ്റ് എന്നിവിടങ്ങളിലും പ്രതിവർഷം ആളൊന്നിന് 95 കിലോഗ്രാം എന്ന തോതിൽ ഭക്ഷണം മാലിന്യക്കുപ്പയിലെത്തിക്കുന്നതായും റിപ്പോർട്ട് പറയുന്നു. ഉപയോഗിച്ച പാചകെണ്ണയിൽ നിന്നും ജൈവ ഇന്ധനം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായുള്ള പ്ലാന്റിന്റെ നിർമ്മാണം തുടങ്ങി. ഖസിയാൻ സാമ്പത്തിക നഗരമാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ഉപയോഗിച്ച പാചകെണ്ണയുടെ പുനരുപയോഗ രംഗത്ത് പ്രവർത്തിക്കുന്ന വക്കൂത് ഇന്റർനാഷണലും ബ്രിട്ടീഷ് കമ്പനിയായ ഗ്രീൻ ഫ്യൂവൽസ് ലിമിറ്റഡിന്റെയും സംയുക്ത സംരംഭമാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ഈ വർഷം ജൂണോടെ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോവിഡ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഒമാനിൽ നിന്നുള്ള സന്ദർശകർക്ക് ബ്രിട്ടൻ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. 19 മാർച്ച് ഒമാനിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്ക് പ്രാബല്യത്തിൽ വരും. ഒമാന് പുറമെ സോമാലിയ, ഖത്തർ, എത്യോപ്യ എന്നീ രാജ്യങ്ങൾക്കും അന്നേ ദിവസം മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വരും. ഇതോടെ ബ്രിട്ടനിൽ പ്രവേശന വിലക്കുള്ള രാജ്യങ്ങളുടെ പട്ടിക 36. അനധികൃത വാണിജ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിദേശികളുടെ താമസ സ്ഥലത്ത് മസ്കറ്റ് നഗരസഭ പരിശോധന നടത്തി. മത്രയിലാണ് പരിശോധന നടത്തിയത്. വിദേശികൾ ലൈസൻസ് ഇല്ലാതെ വലിയ അളവിൽ ഭക്ഷണം പാചകം ചെയ്ത് വിൽപ്പന നടത്തിയിരുന്ന സ്ഥലത്താണ് പരിശോധന നടത്തിയതെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. ഒമാൻ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ സെയ്ദി ഇന്ത്യൻ അംബാസഡർ മുനു മഹാവറുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ആരോഗ്യമേഖലയിലെ ഉഭയകക്ഷി സഹകരണം ചർച്ച ചെയ്തതായി ആരോഗ്യമന്ത്രാലയം പത്രക്കുറിപ്പിൽ അറിയിച്ചു. കോവിഡ് സാഹചര്യത്തിൽ പരസ്പരം സഹകരിക്കും, സഹകരണത്തിനോടൊപ്പം വാക്സിൻ ലഭ്യമാക്കലും ചർച്ചയിൽ വിഷയമായി. ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന 2nd തെഹ്റാൻ ഡയലോഗ് ഫോറത്തിൽ ഒമാനും പങ്കെടുത്തു. വീഡിയോ കോൺഫറൻസിംഗ് വഴി നടന്ന യോഗത്തിൽ ഡിപ്ലോമാറ്റിക് അഫയേഴ്സ് വിഭാഗം അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഖലീഫ് അൽ ഹർത്തിയാണ് ഒമാനെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്തത്. ഒമാനിൽ 587 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇടവേളയ്ക്ക് ശേഷമാണ് തുടർച്ചയായ 2nd ദിവസവും പ്രതിദിന രോഗികളുടെ എണ്ണം 500 മുകളിലെത്തുന്നത്. ഇതോടെ മൊത്തം രോഗികളുടെ എണ്ണം 1,48,010. 258 പേർക്ക് കൂടി രോഗം ഭേദമായി. 1,37,028 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. 5 പേർ കൂടി മരിച്ചു. ഇതോടെ ആകെ മരണം 1,614. 51 പേരെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 270 പേരാണ് ആശുപത്രികളിൽ നിലവിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 85 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. പുതിയ രോഗികളിൽ 236 പേരും മസ്കറ്റ് ഗവൺഡേറ്റിൽ നിന്നുള്ളവരാണ്. സ്വകാര്യ മേഖലയിലെ സ്വദേശികളുടെ തൊഴിൽ കരാറുകൾ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിലാളികളുടെ അവകാശങ്ങളും കടമകളും സംരക്ഷിക്കാനും തൊഴിലുടമ കടമകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും രജിസ്ട്രേഷൻ അനിവാര്യമാണ്. സർക്കാർ മേഖലയിലെ ജോലിക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ലെന്ന് കരുതി ചിലർ രജിസ്ട്രേഷനിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാറുമുണ്ട്. ഹൃദയാഘാതത്തെ തുടർന്ന് കൊല്ലം സ്വദേശി മരണപ്പെട്ടു. റെസ്റ്റ് ഹൌസിന് സമീപം വടക്കും ഭാഗം സിറ്റി സെൻട്രൽ നഗർ വയലിൽ വീട്ടിൽ സിൽവസ്റ്റൻ ഗോമസ് ആണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. ഭാര്യ മേബിൾ, അരൂജ, മക്കളില്ല. കുടുംബസമേതം ഒമാനിലായിരുന്നു താമസം. കോഴിക്കോട് സ്വദേശി ഒമാനിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കാരപ്പറമ്പ് മരക്കാംപോയിൽ വീട്ടിൽ രാജേഷാണ് മരണപ്പെട്ടത്. തിങ്കളാഴ്ച സന്ധ്യയോടെ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. 50 വയസ്സായിരുന്നു. അവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചു. അലൻസാബ് മോഡേൺ ഒമാൻ ബേക്കറി ജീവനക്കാരനായിരുന്നു. പരേതനായ ശ്രീധരന്റെയും വിമലയുടെയും മകനാണ്. ഷാലിയാണ് ഭാര്യ. മരണശേഷം നടത്തിയ പരിശോധനയിൽ കോവിഡ് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തി. മൃതദേഹം സൊഹാറിലെ ഹൈന്ദവ ശ്മശാനത്തിൽ വ്യാഴാഴ്ച സംസ്കരിക്കും. ഒമാന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പൊടിപടലം നിറഞ്ഞ അന്തരീക്ഷം ഇന്നും തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ന് പൊടിപടലങ്ങൾക്ക് കട്ടിയേറാനാണ് സാധ്യത. മസ്കറ്റ് ഗവൺമെന്റിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ചൊവ്വാഴ്ച ഉച്ചയോടെ മേഘാവൃതത്തിന് സമാനമായ അന്തരീക്ഷമായിരുന്നു. ദാഹിറ മുസന്ന ഗവൺമെന്റുകളുടെ വിവിധ ഭാഗങ്ങളിലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. ആശങ്കകൾക്കൊടുവിൽ വിശ്വാസ സമൂഹത്തിന് ആശ്വാസം പകരുന്ന തീരുമാനം ദുബായ് ദേശീയ അടിയന്തര ദുരന്ത നിവാരണ വകുപ്പ് പ്രഖ്യാപിച്ചു. ഇത്തവണത്തെ റമദാനിൽ പള്ളികളിൽ വെച്ച് തറാവീഹ് നമസ്കാരത്തിന് അനുമതി നൽകി. കോവിഡ് പൂർണ്ണമായും കവർന്ന കഴിഞ്ഞ റമദാനിൽ പള്ളികൾ മുഴുവൻ അടച്ചിട്ടതോടെ തറാവീഹ് ദിനം വിലക്കേർപ്പെടുത്തിയിരുന്നു.
കഴിഞ്ഞ മാസം 28-ന് സൗദിയിലെ അൽമോയിൽ മിനി ബസ് അപകടത്തിൽ മരിച്ച മലയാളി നഴ്സുമാരായ അഖിലയുടെയും സുബിയുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്കെത്തിച്ചു. അപകടത്തിൽ മരിച്ച ബസ് ഡ്രൈവർ ബീഹാർ സ്വദേശി മുഹമ്മദ് ഖാബിർ അഖിലിന്റെ മൃതദേഹം നേരത്തെ അൽമോയ മഖ്ബറയിൽ ഖബറടക്കിയിരുന്നു. റിയാദ് അൽജർദയിൽ നിന്നും ജിദ്ദയിലേക്ക് വരുന്നതിനിടെ തവാഫിക്കിൽ നിന്നും 200 കിലോമീറ്റർ അകലെ അൽമോയിൽ ബസ് താഴേക്ക് മറിഞ്ഞായിരുന്നു അപകടം സംഭവിച്ചത്. പ്രവാചക ചര്യകളെ കുറിച്ചുള്ള സന്ദേശം ലോകത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിനായി ആവിഷ്കരിച്ച സുന്നത്തുൽ ബുവാബ് ഈ എക്സിബിഷൻ ഇരുഹറം കാര്യാലയ മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ അബ്ദുള്ളസൈ ഉദ്ഘാടനം ചെയ്തു. സൗദിയിലെ സിവിലിയന്മാരെ ലക്ഷ്യമിട്ട ഹൂതികൾ നടത്തുന്ന ആക്രമണ ശ്രമം അപലനീയമാണെന്ന് അമേരിക്ക ആവർത്തിച്ചു. കോവിഡ് വിധിച്ച പ്രതിസന്ധികൾ ശക്തമായി നിലനിൽക്കുന്ന ഘട്ടത്തിൽ റമദാൻ മാസത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഷാർജ ചാരിറ്റി അസോസിയേഷൻ രംഗത്ത്. കൊല്ലം സ്വദേശിയായ 15-കാരൻ കുവൈറ്റിൽ നിര്യാതനായി. കൊല്ലം പുനലൂർ കോഞ്ചിക്കൽ ബിജോയ് മാത്യു മിനി ബിജോയ് ദമ്പതികളുടെ മകൻ അഡോൺ ബിജോയാണ് മരിച്ചത്. സൽമിയ ഡോൺ ബോസ്കോ സ്കൂളിൽ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. കുവൈറ്റിൽ കർഫ്യൂ ലംഘിച്ചതിന് 29 പേർ അറസ്റ്റിലായി. 15 കുവൈറ്റികളും 14 വിദേശികളുമാണ് പിടിയിലായത്. കൊച്ചുമക്കളെ മടിയിലിരുത്തിയുള്ള UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് റാഷി അൽ മക്തൂമിന്റെ ഇൻസ്റ്റഗ്രാമിലെ ചിത്രം വൈറലായി. പുത്രനും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂമാണ് സ്വന്തം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ ചിത്രം പങ്കുവച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്ക് മറുപടി നൽകണമെന്ന കർഷക സമര നേതാവ് ബൽവേദ് സിംഗ് ബിർസ. കുട്ടനാട്ടിൽ കിസാൻ മഹാപഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര കൃഷിമന്ത്രി അടക്കമുള്ളവരുമായി പലതവണ ചർച്ച നടത്തിയിട്ടും കർഷകരുടെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളാൻ സർക്കാർ തയ്യാറായില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ വിതരണം ചെയ്ത പലവ്യഞ്ജന കിറ്റ് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെന്ന പ്രചാരണത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിറ്റ് കേന്ദ്രത്തിന്റേതാണെങ്കിൽ എന്തുകൊണ്ട് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. ഇത് സംസ്ഥാന സർക്കാരിന്റെ കിറ്റാണെന്ന് ഞങ്ങൾ ആരും കൊട്ടിഘോഷിക്കാൻ പോയില്ല. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അനാവശ്യ പ്രചാരണവും സർക്കാർ നടത്തിയിട്ടില്ല. പദ്ധതി സംസ്ഥാനത്തിന്റേതാണെന്നതാണ് വസ്തുത. കിറ്റ് കേന്ദ്ര സർക്കാരിന്റേതാണെന്ന് പറയുന്നവർ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് കൊടുക്കണ്ടേ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ രാജ്യത്തില്ലേ? അല്ലാത്ത സംസ്ഥാനങ്ങളുമില്ലേ? എന്തുകൊണ്ടാണ് അവിടെയൊന്നും കിറ്റ് വിതരണം ചെയ്യാത്തതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. കോൺഗ്രസ് വിട്ട മുതിർന്ന നേതാവ് PC ചാക്കോ NCPയിൽ ചേർന്നു. LDFിന്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കു ശേഷമാണ് ഇരുവരും പ്രഖ്യാപനം നടത്തിയത്. ചെങ്ങന്നൂർ സീറ്റ് നിഷേധിച്ചതിൽ BJP CPM ഒത്തുകളിയും. ചെങ്ങന്നൂരിലും ആറന്മുളയിലും CPM വിജയം ഉറപ്പാക്കാൻ പ്രതിപകാരം കോന്നിയിൽ എന്നായിരിക്കാം ഡീൽ എന്നാരോപിച്ച് RSS സൈദ്ധാന്തികനും ഓർഗനൈസറുമായ മുൻ പത്രാധിപർ R ബാലശങ്കർ രംഗത്ത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് സംസ്ഥാന കോൺഗ്രസിൽ പൊട്ടിപ്പുറപ്പെട്ട കലഹത്തിന് ശമനമില്ല. അണികൾക്ക് പിന്നാലെ മുതിർന്ന നേതാക്കളും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പേരിൽ പരസ്യമായി വീഴ്പ്പലക്കലുമായി രംഗത്തിറങ്ങി. CPM BJP ധാരണയെന്ന RSS സൈദ്ധാന്തികൻ R ബാലശങ്കറിന്റെ ആരോപണം തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നുവെന്ന് മനസ്സിലാകുന്നില്ല. അടുത്ത പരിചയമില്ലെങ്കിലും വിടുവായനല്ലെന്നാണ് കേട്ടിട്ടുള്ളത്. ബാലശങ്കറിന്റെ രൂക്ഷ വിമർശനത്തിന് മറുപടിയുമായി BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ബാലശങ്കർ ചെങ്ങന്നൂരിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നതായി അറിയില്ലെന്ന് പറഞ്ഞ സുരേന്ദ്രൻ ബാലശങ്കറിന്റേത് സീറ്റ് കിട്ടാത്തതിലുള്ള വികാര പ്രകടനമാണെന്നും കൂട്ടിച്ചേർത്തു. ഒഴുകുന്ന വെള്ളത്തിൽ കൂർത്തുമൂർത്ത കല്ലുകളില്ല, എന്നിട്ടും അവ മഹാശിലകളെ ഖണ്ഡിച്ചു കളയുന്നു എന്നുള്ള ലവോത്സയുടെ വാക്കുകളോടുകൂടി ഇന്നത്തെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്ത ബുള്ളറ്റിനിൽ. വാർത്തകൾ അറിയുന്നതിനും അറിയിക്കുന്നതിനും ഇനി പറയുന്ന വോയിസ് ഓഫ് ഉമ്മന്റെ വാട്സ്ആപ്പ് നമ്പറുമായി ബന്ധപ്പെടുക 9509060690. ഒപ്പം വോയിസ് ഓഫ് ഉമ്മന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Voice of Amen. Voice of Amen. Purushottam.